ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മളെല്ലാവരും തന്നെ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. വാട്സപ്പ് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ആളുകളുമായി ചാറ്റ് ചെയ്യാറുണ്ട്, കോൾ ചെയ്യാറുണ്ട്, മെസ്സേജുകളൊക്കെ കൈമാറാറുണ്ട്. എന്നാൽ വാട്സപ്പിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന നല്ലൊരു കിടിലൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ ഓൺലൈനിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഏത് സമയത്താണ് ഓൺലൈനിൽ വന്നിട്ടുള്ളത്, ഏത് സമയത്താണ് നമ്മൾ വാട്സപ്പ് ഓഫ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ലാസ്റ്റ് സീനൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തിടാറുണ്ട്. എന്നാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രൈവസിക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിന് തന്നെ അതൊരു ഭീഷണിയാണ്. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഇത് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ ഒരാൾക്കും നിങ്ങൾ ഓൺലൈനിലുള്ളത് മനസ്സിലാകുകയില്ല, ലാസ്റ്റ് സീനും നിങ്ങൾ മറ്റുള്ളവർക്ക് കാണാനും സാധിക്കുകയില്ല. എങ്ങനെയാണ് ഇത് ഓഫ് ചെയ്തിടുക എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ല് ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഓഫ് ചെയ്തിടുക എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് കാണുന്ന മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അക്കൗണ്ട് എന്ന ഭാഗം ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് എന്ന ഭാഗം മുകളിൽ കാണാം. അവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ പ്രൈവസി എന്നൊരു ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എവരി വൺ മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ്, അതുപോലെ തന്നെ നോബഡി എന്നൊരു ഓപ്ഷനായിരുന്നു മുമ്പ് നിങ്ങളുടെ വാട്സപ്പിൽ ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ പുതിയ 2 ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട്. എവരി വൺ എന്നും സെയിം ആസ് ലാസ്റ്റ് സീൻ എന്നും. ഈ എവരി വൺ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഓൺലൈൻ വരുന്നതും ഓൺലൈൻ ഉണ്ട് എന്ന് കാണിക്കുന്നത് വാട്സപ്പ് എപ്പോഴാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തത് എന്നും മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ നോബഡിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, അതായത് നോബഡി നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം, ഇപ്പോൾ ഞാൻ നോബഡി തിരഞ്ഞെടുത്തിട്ടുണ്ട്. നോബഡി തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന സെയിം ആസ് ലാസ്റ്റ് സീൻ എന്ന ഭാഗം കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ ഓൺലൈൻ വരുന്നതും ഒരാൾക്ക് മനസ്സിലാകുകയില്ല, അതുപോലെ തന്നെ വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്തതും ഒരാൾക്കും മനസ്സിലാകുകയില്ല. ആരും കാണാതെ, അതായത് വാട്സപ്പ് കൊണ്ട് ഉടായ്പ് കളിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ നോബഡി എന്നും ഏറ്റവും മുകളിലുള്ള ആ നോബഡി എന്നും തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ താഴെ സെയിം ആസ് ലാസ്റ്റ് സീൻ എന്ന ഭാഗം കൂടി തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ഉപയോഗിച്ച് നോക്കൂ. മറ്റുള്ളവർക്ക് ആർക്കും തന്നെ നിങ്ങൾ ഓൺലൈനിൽ വരുന്നതും കണ്ടുപിടിക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി നിങ്ങൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റിസീവ് ചെയ്യുന്നതും ബ്ലൂ ടിക്ക് വരുന്നത് ഒഴിവാക്കുന്ന ഓപ്ഷൻ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട്. അത് അറിയാത്തവർക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ നേരെ ബാക്ക് വരിക. ബാക്ക് വന്ന ഉടനെ തന്നെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും, അതായത് പ്രൈവസി എന്ന ഭാഗത്ത് റീഡ് റിസിപ്റ്റ്സ് എന്ന ഭാഗം ഓണിലായിരിക്കും ഉണ്ടാകുക. അത് ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് വരുന്ന മെസ്സേജും കൂടി, അതായത് നിങ്ങൾ മെസ്സേജ് റിസീവ് ചെയ്തതും കൂടി മറ്റുള്ളവർക്ക് കാണാനും സാധിക്കുകയില്ല. ഇങ്ങനെ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വരുന്നതും മെസ്സേജ് റിസീവ് ചെയ്യുന്നതും ആർക്കും കാണുകയില്ല, ഓൺലൈനിൽ വരുന്നതും ആർക്കും മനസ്സിലാകുകയില്ല, വാട്സപ്പ് ഓപ്പൺ ചെയ്തതും ആർക്കും മനസ്സിലാകുകയും ചെയ്യില്ല. നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിച്ച് നോക്കുക. ഇതിപ്പോൾ വന്നത് ഏറ്റവും പുതിയ വേർഷൻ നമുക്ക് ലഭിക്കുന്ന വാട്സപ്പിൻ്റെ ബീറ്റ വേർഷനിലാണ്. ബീറ്റ വെർഷനിൽ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല എങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത നല്ല കിടിലൻ വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.